वेलकम टू कोजी किचन। हाय फ्रेंड्स, वेलकम बैक टू कोजी किचन। इन क्यूट केक आयालो നമ്മുടെ കിച്ചണിലൊക്കെ ഉള്ള ഡിഷ് വാഷ് സ്പോഞ്ചിൻ്റെ അതുപോലെ തന്നെ കാണാനുള്ള ഒരു ക്യൂട്ട് കേക്ക്. ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കുക്കറിലാണ്. അപ്പോൾ കുക്കറിൽ എങ്ങനെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിലേറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ഒരു ബൗളെടുക്കുക. അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നാല് മുട്ട വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. നമ്മൾ എന്തൊരു സാധനവും ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ആക്കിയിട്ട് ബീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാദ്യം തന്നെ ലോ സ്പീഡിലിട്ടിട്ട് കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഹൈ സ്പീഡിലാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ മുട്ട കുറച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഹൈ സ്പീഡിലാക്കിയിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതും പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ദാ ഈ ഒരു മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബേക്കിംഗ് സോഡ വിനാഗിരിയിൽ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ബാറ്ററിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് പൗഡറിന് പകരമായിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അരിപ്പയിലൂടെ മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചിട്ടുള്ള മൈദയാണ്. കേക്ക് നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണ്. ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. മൈദ ഇട്ടതിന് ശേഷം ഹൈ സ്പീഡിൽ ഒരിക്കലും ബീറ്റ് ചെയ്യരുത്, കേക്ക് നന്നാവില്ല. ബീറ്റർ വെച്ചിട്ട് ബീറ്ററിൽ ഏറ്റവും ലോ സ്പീഡിൽ മാത്രമാണ് ഈ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ മൈദ ഇതാ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്ററിൽ നിന്ന് വളരെ കുറച്ച് മാത്രം മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ ഒന്ന് ഗ്രീനിഷ് കളറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് പിസ്ത എസെൻസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദാ ഒരു ടീസ്പൂൺ പിസ്ത എസെൻസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുക്കർ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒരല്പം മാത്രം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ആ നെയ്യ് സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫസ്റ്റ് ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറിൻ്റെ അടപ്പിൻ്റെ വിസിൽ ഊരിയതിന് ശേഷം മാത്രം ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതാ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ കുക്കറിന് താഴെ ഒരു പഴയൊരു തട്ട് വെച്ചിട്ടുണ്ട്. 25 മിനിറ്റിന് ശേഷം കുക്കറൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ കുക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്.
ഇപ്പോഴിതാ റെഡി ആയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാത്ത തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്രീനിഷ് ബാറ്റർ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരല്പം നെയ്യ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് വെറും 10 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇതാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഫസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്കിന് മുകളിൽ കുറച്ച് ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജാമൊക്കെ ഏത് ഫ്ലേവറിലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീനിഷ് കേക്ക് ഒന്ന് വെച്ച് കൊടുക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഇതിൽ ഒട്ടിപ്പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജാം സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. ഇതാ അത് നമ്മൾ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡിഷ് വാഷ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പോഞ്ച് ആയിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ സ്പോഞ്ചിന് മുകളിൽ കാണുന്ന ആ ഒരു പത അതൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മുട്ടയുടെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട ജസ്റ്റ് ഒന്ന് പതയാൻ തുടങ്ങിയതിന് ശേഷം മാത്രം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊട്ടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി സ്പോഞ്ചിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു ഡിഷ് വാഷ് സ്പോഞ്ചിൻ്റെ ആ ഒരു ഒറിജിനൽ ടെക്സ്ചർ തോന്നിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട്. വളരെ ഈസിയാണ്, കൂടുതൽ റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം.